നാം എന്നും ആകാംക്ഷയോടും ആശങ്കയോടും ഉറ്റുനോക്കുന്ന ഒന്നാണ് പ്രപഞ്ചത്തിന്റെ അവസാനം. പ്രപഞ്ച അവസാനത്തെക്കുറിച്ച് പല ശാസ്ത്രജ്ഞരും പല കാലഘട്ടങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: 1000 വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പോഴുള്ള ധ്രുവനക്ഷത്രം മാറി അവിടെ ഗാമ സെഫി എന്ന പുതിയ ധ്രുവനക്ഷത്രം സ്ഥാനം പിടിക്കും. 2000 വർഷങ്ങൾ കഴിയുമ്പോൾ നിലവിലുള്ള മഞ്ഞ് മുഴുവനും ഉരുകിത്തീർന്ന് കടൽ നിരപ്പ് 6 മീറ്റർ വരെ ഉയരും. 10000 വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയിലെ ടൈറ്റാനിയം ലോഹം മുഴുവൻ ദ്രവിക്കാൻ തുടങ്ങും. ഇക്കാലയളവിൽ ഉൽക്കകൾ പതിച്ചോ മറ്റോ ഭൂമി നശിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. മനുഷ്യരാശി അപ്പോൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായേക്കാം. 50000 വർഷങ്ങൾ കഴിയുമ്പോൾ ഐസ് ഏജ് ഉദയം ചെയ്യും, ഭൂമി തണുത്തുറയും. 10 ലക്ഷം വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയിലെ ലോഹങ്ങൾ മുഴുവൻ ദ്രവിച്ചു കാണും. കല്ലുകളാൽ നിർമ്മിതമായ കൂറ്റൻ കെട്ടിടങ്ങൾ മാത്രം നിലനിൽക്കും. 50 മില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ ഏഷ്യയും ആഫ്രിക്കയും ഒത്തുചേർന്ന് ഒരൊറ്റ ഭൂഖണ്ഡമായി മാറും. 60 മില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയുടെ ഇപ്പോഴുള്ള ഓർബിറ്റ് മാറി ഭൂമി പുതിയ ഓർബിറ്റിൽ സൂര്യനെ ചുറ്റാൻ തുടങ്ങും. പിന്നെയും 20 മില്യൺ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും സസ്യങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ മാറിയ കാലാവസ്ഥ മൂലം പ്രകാശ സംശ്ലേഷണം എന്ന പ്രതിഭാസം പതിയെ പതിയെ അസാധ്യമാകും. ഇത് ബാക്കി നിലനിൽക്കുന്ന ജീവജാലങ്ങളെയും ബാധിക്കും. 1 ബില്യൺ വർഷങ്ങൾ പിന്നിടുമ്പോൾ ഭൂമി ബുധനെ പോലെ ചുട്ടുപഴുക്കും. വീണ്ടും 1 ബില്യൺ വർഷം കൂടി കഴിയുമ്പോൾ ഭൂമിയുടെ അകക്കാമ്പ് തണുത്തുറയും, ഭ്രമണം അവസാനിക്കും, കാന്തികത്വം നഷ്ടമാകും. ചുട്ടുപഴുത്ത ഒരു കല്ലുപോലെയാകും ഭൂമി. 3 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ അഡ്രോമീഡ ഗാലക്സി നമ്മുടെ മിൽക്കിവേയുമായി കൂട്ടിയിടിച്ച് ഒരു ഭീമൻ ഗാലക്സി രൂപപ്പെടും. 5 ബില്യൺ വർഷങ്ങൾ പിന്നിടുമ്പോൾ സൂര്യൻ കത്തിത്തീർന്ന് ഒരു റെഡ് ജയിന്റായി മാറും. 12 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് ഒരു കുള്ളൻ നക്ഷത്രമായി മാറും. 100 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഗാലക്സി അടക്കം 100 കണക്കിന് ഗാലക്സികളുടെ കൂട്ടമായ വെർഗോ സൂപ്പർ ക്ലസ്റ്റർ എന്ന പ്രദേശം ഗാലക്സികൾ തമ്മിലുള്ള ആകർഷണം മൂലം ഒരു പടുകൂറ്റൻ ഗാലക്സിയായി മാറും. 1 ട്രില്യൺ വർഷം കഴിയുമ്പോൾ പ്രപഞ്ചത്തിലെ അവശേഷിക്കുന്ന എല്ലാ സാധാരണ നക്ഷത്രങ്ങളും ജ്വലിക്കുന്നതിനുള്ള ഇന്ധനം നഷ്ടമായി വെള്ളക്കുള്ളന്മാരായി മാറും. 20 ട്രില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ ചുവന്ന കുള്ളന്മാരായ നക്ഷത്രങ്ങളും നശിക്കും. 100 ട്രില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ അവശേഷിക്കുന്ന ന്യൂട്രോൺ നക്ഷത്രങ്ങളും ബ്ലാക്ക് ഡ്വാർഫ്, ബ്രൌൺ ഡ്വാർഫ് എന്നീ നക്ഷത്രങ്ങളും നശിക്കും. ഇനിയും വർഷങ്ങൾ കഴിയുമ്പോൾ മാറ്റർ എന്ന അവസ്ഥ പോലും ഇല്ലാതാകും. പ്രപഞ്ചം നിശ്ചലമാകും.